മാർച്ച് 8 2017 നോ ക്യാമ്പിലെ രാത്രിക്ക് പ്രത്യാശയല്ലാതെ മറ്റൊന്നും അവകാശപ്പെടാനില്ലായിരുന്നു. ചാമ്പ്യൻസ് ലീഗ് റൗണ്ട് ഓഫ് 16 ആദ്യപാദത്തിൽ 4-0 തോറ്റ ബാഴ്സയ്ക്ക് ക്വാർട്ടറിൽ കടക്കാൻ വേണ്ടത് 5 ഗോൾ വിജയം. 86th minute സ്കോർ അപ്പോൾ 3-1. ബാഴ്സ എങ്ങനെയൊക്കെയോ 3 ഗോൾ അടിച്ചപ്പോൾ കവാനിയുടെ ആ 1 ഗോൾ തറച്ചത് കറ്റാലൻ പടയുടെ നെഞ്ചത്തായിരുന്നു. 3 മിനിറ്റ് ബാക്കി നിൽക്കെ വിജയിക്കാൻ വേണ്ടത് 3 ഗോളുകൾ. ഏവരും വിശ്വസിച്ചു അസംഭവ്യം. 87th minute ഒരു ഫൗൾ വിസിൽ മുഴങ്ങി. ബാഴ്സലോണയ്ക്ക് അനുകൂലമായി ഒരു ഫ്രീ കിക്ക്. ബോക്സിന് പുറത്ത് ഒരു മൂലയിൽ നിന്നുള്ള ആ കിക്ക് ഗോളായില്ലെങ്കിൽ ബാഴ്സയുടെ ലീഗ് യാത്ര അവിടെ അവസാനിക്കും. അത് ഗോളാക്കാൻ അത്ര എളുപ്പവുമല്ലായിരുന്നു. ഫ്രീ കിക്കുകളുടെ തമ്പുരാനായ ലയണൽ മെസ്സി പോലും ആ കിക്ക് എടുക്കാൻ വിസമ്മതിച്ചു. അവിടേക്ക് മറ്റൊരാൾ ബോളും എടുത്തു നടന്നു. അറ്റാക്കിംഗിന്റെ പൂർണ്ണ രൂപമായ MSN ത്രയത്തിലെ 3rd കണ്ണി. സമ്മർദ്ദത്തിന്റെ ഉന്നതിയിൽ നിൽക്കുമ്പോൾ വളരെയേറെ ടഫായ ഒരു ഫ്രീ കിക്ക് എടുക്കാൻ ആ കുഞ്ഞു മനുഷ്യൻ റെഡിയാകുമ്പോൾ ആർക്കും തന്നെ വലിയ വിശ്വാസം ഉണ്ടായിരുന്നില്ല അത് ഗോളാവുമെന്ന്. എന്നാൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ വലതുകാൽ കൊണ്ട് തൊടുത്തുവിട്ട പന്ത് അസാമാന്യമായ വിധം കർവ് ചെയ്ത് ഗോൾക്ക് എത്തിപ്പിടിക്കാനാകാതെ പോസ്റ്റിന്റെ ഇടതുമൂലയിൽ ചെന്നു കയറി. PSG മാനേജർ തലയിൽ കൈവച്ചു നിന്നു. തുടർന്നുള്ള 6 മിനിറ്റുകളിൽ ഒരു പെനാൽറ്റി ഗോളും മറ്റൊരു അസിസ്റ്റുമായി അയാൾ സ്കോർ ബോർഡിൽ വലിയൊരു മാറ്റം സൃഷ്ടിച്ചു. 6-1 കളി അവസാനിക്കുമ്പോൾ ബാഴ്സയുടെ ഏറ്റവും വലിയ തിരിച്ചുവരവിലൂടെ ക്വാർട്ടർ ഫൈനലിലേക്കും തുടർന്ന് UCL കിരീടവും നേടിയപ്പോൾ ആർത്തിരമ്പിയ നോ ക്യാമ്പിനിടയിൽ ഒരേ ഒരു പേര്. കറ്റാലന്മാർക്കിടയിൽ അദ്ദേഹം കേവലം ഒരു ലെഫ്റ്റ് വിംഗറോ MSN ത്രയത്തിന്റെ ഭാഗമോ ആയിരിക്കാം. എന്നാൽ 10 പിന്നിലെഴുതിയ ഇതിഹാസങ്ങൾ മാത്രം പറയാനുള്ള കാനറി പടയുടെ മഞ്ഞക്കുപ്പായത്തിനുള്ളിൽ അയാൾ രാജാവാണ്. അയാളുടെ ആ ചെറിയ പേര് മാത്രം മതി ബ്രസീലിന്റെ പതാക ഏന്തിയ ആരാധക വൃന്ദത്തിന് മുകളിൽ ഒരു വലിയ പ്രകമ്പനം തന്നെ സൃഷ്ടിക്കാൻ. അതെ, നെയ്മർ, നെയ്മർ ഡ സിൽവ സാന്റോസ് ജൂനിയർ. നെയ്മർ അങ്ങനെ ഒരു പേരിന്റെ സ്റ്റാർഡം മാത്രമേ ഒരു പക്ഷെ നിങ്ങൾക്കറിയൂ. എന്നാൽ തനിക്ക് ഇഷ്ടപ്പെട്ട ബിസ്ക്കറ്റ് തിന്നാൻ പോലും കാലങ്ങളോളം കൊതിച്ചു നിന്ന ആ പേരിന്റെ നിസ്സഹായ അവസ്ഥ നിങ്ങൾക്കറിയില്ല. ബ്രസീലിലെ തന്നെ ഏറ്റവും അധപതിച്ച ജനവിഭാഗങ്ങളിൽപ്പെട്ട നെയ്മർ എന്ന പേര് കാലങ്ങൾക്കപ്പുറം മറ്റൊരു ലേബലിന്റെ താഴെയാണ് എഴുതപ്പെട്ടത്. മോസ്റ്റ് എക്സ്പെൻസീവ് ഫുട്ബോൾ പ്ലെയർ. $1 ബിസ്ക്കറ്റിന്റെ പോലും വിലയില്ലായിരുന്ന അവൻ PSG ചേക്കേറുമ്പോൾ അവന്റെ വില $263 മില്യൺ. ജസ്റ്റ് മിയർ എക്സലൻസ്. ബ്രസീലിലെ ഓരോ തെരുവുകളിലും പന്ത് തട്ടി നടക്കുന്ന ബാല്യത്തിന്റെ പേരാണ് നെയ്മർ. ഒരു നേരത്തെ അന്നം പോലുമില്ല എന്ന് സഹതപിക്കുന്ന ബിഷപ്പിന് നമുക്ക് നല്ല ഒരു നാളെയുണ്ടെന്ന് വിശ്വസിപ്പിക്കുന്ന ഉണർവിന്റെ പേരാണ് നെയ്മർ. ഒന്നിനും പറ്റില്ലെന്ന് എല്ലാവരും മുദ്രകുത്തപ്പെട്ട സമൂഹത്തിന്റെ പടുകൊടിയിൽ വീഴുമ്പോൾ തിരിച്ചു കയറാൻ താൻ തന്നെ മതിയെന്ന ഉറപ്പിന്റെ പേരാണ് നെയ്മർ. അദ്ദേഹത്തിന്റെ കഴിവിനെ പറ്റി സംശയിക്കേണ്ട കാര്യമില്ലല്ലോ. ബ്രസീലിയൻ ടീമിലെ പെലെ, റിവാൾഡോ, റൊണാൾഡീഞ്ഞോ, കക്ക തുടങ്ങിയ ഇതിഹാസങ്ങൾ ഊരിവെച്ച 10th number ജേഴ്സി ഇനി ആര് ധരിക്കും എന്ന ചോദ്യത്തിന് ആരാധകർ ഒരേ സ്വരത്തിൽ പറഞ്ഞ ഉത്തരമാണല്ലോ നെയ്മർ. അയാൾ മത്സരിക്കുമ്പോൾ ആ മാന്ത്രിക കാലുകൾ ആ മൈതാനത്ത് കവിത രചിക്കും. പുഷ്പം പോലെ ഏതൊരു എതിരാളിയെയും നിഷ്പ്രഭമാക്കും. ബ്രസീലിയൻ ആരാധകർക്ക് പ്ലേയിംഗ് ഇലവനിൽ ആ പേര് കാണുമ്പോൾ തന്നെ എന്തോ ഒരു ആവേശമാണ്. ഇടതുവിങ്ങുകളിലൂടെ പ്രകമ്പനം സൃഷ്ടിക്കാൻ അയാളുണ്ടെന്ന വിശ്വാസം എന്നും ആരാധകരിൽ നിറഞ്ഞു നിൽക്കുന്ന തീയാണ്. പേര് കേട്ട ഏത് ഡിഫൻഡർമാർ അടങ്ങിയ വൻ മതിലും തകർക്കാൻ ആ മനുഷ്യൻ മതി. വേൾഡ് കപ്പ് എന്ന ഉന്നതിയിൽ എത്താൻ സാധിച്ചിട്ടില്ലെങ്കിലും നെയ്മർ ബ്രസീൽ എന്ന ടീമിനെ എത്തിച്ച ഉയരങ്ങൾ ഒരിക്കലും വിസ്മരിക്കാനാകുന്നതല്ല. 2013 കോൺഫെഡറേഷൻ കപ്പിൽ ബ്രസീൽ മുത്തമിട്ടപ്പോൾ ഗോൾഡൻ ബോൾ കരസ്ഥമാക്കിയത് നെയ്മർ ആയിരുന്നു. 2016 ചരിത്രത്തിൽ ആദ്യമായി ഒളിമ്പിക്സ് ഗോൾഡ് മെഡൽ നേടുമ്പോഴും ടീമിന്റെ തലപ്പത്ത് ആ മനുഷ്യൻ തന്നെ. എങ്കിലും ഒരുപാട് തോൽവികളുടെയും കഥ പറയാനുണ്ട് അയാൾക്ക്. 2014 വേൾഡ് കപ്പ് ക്വാർട്ടറിൽ സുനിഗയുടെ ചവിട്ടുകൊണ്ട് വീണ നെയ്മറിന് കരയാൻ മാത്രമേ സാധിച്ചുള്ളൂ. സെമിയിൽ ജർമ്മനിയോട് തങ്ങളുടെ നാട്ടിൽ വെച്ച് നാണം കെട്ടി തോറ്റപ്പോൾ അത് വലിയൊരു ദുരന്ത പ്രതീതിയാണ് നൽകിയത്. 2018 റഷ്യൻ വേൾഡ് കപ്പും ഏറെ വ്യത്യസ്തമായിരുന്നില്ല. നിരന്തരം എല്ലാ മത്സരങ്ങളിലും ഡിഫൻഡർമാർ അയാളെ അനാവശ്യമായി ഫൗൾ ചെയ്ത് വീഴ്ത്തി. ഫൗൾ എന്നും പരിക്കെന്നും പറഞ്ഞ് അദ്ദേഹം ഓവറാക്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കാണികളും മാധ്യമങ്ങളും അദ്ദേഹത്തിന് ഒരു പേരും നൽകി, ദ ഓസ്കാർ ആക്ടർ. വിവിധ പരസ്യങ്ങളിൽ പോലും വന്ന് അത് ഒരു ഇന്റർനാഷണൽ ഹ്യൂമറായി മാറി. ഫിറ്റ്നസിന്റെ കാര്യത്തിലും സ്റ്റാമിനയുടെ കാര്യത്തിലും അയാളുടെ മുമ്പിൽ ചോദ്യങ്ങൾ ഉയർന്നു. എന്നാൽ അതിനു മുമ്പിൽ എല്ലാം അയാൾക്കൊരു പുഞ്ചിരി മാത്രം. ഇങ്ങനെ വിമർശിക്കുന്നവർ പോലും പറയാതെ പറയുന്ന ഒരു സത്യമുണ്ട്, ഫുൾ ഫിറ്റായി മത്സരങ്ങൾക്കിറങ്ങിയാൽ മറ്റ് ഏതൊരു താരത്തിന് മുകളിലായി തന്നെ വെക്കാം നെയ്മർ എന്ന പേര്. ഒരു മത്സരത്തിനിടെ അദ്ദേഹത്തിന്റെ സ്കില്ലുകൾക്ക് മുമ്പിൽ എതിർ ടീമിലെ ഡിഫൻഡർ പോലും കൈകൂപ്പി മുട്ടുമടക്കി നിന്നിട്ടുണ്ട്. തങ്ങളുടെ സ്കില്ലുകൾക്കപ്പുറം എനിക്കൊന്നും ചെയ്യാനാകില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുട്ടുമടക്കുന്ന ഒരൊറ്റ ചിത്രം മതി നെയ്മർ എന്ന കളിക്കാരന്റെ ലെവൽ എന്താണെന്ന് ഊഹിച്ചെടുക്കാൻ. കളിക്കളത്തിൽ അദ്ദേഹം എല്ലാ തരത്തിലും മാന്യനാണ്. ഫുട്ബോൾ പോലെയുള്ള ഒരു അഗ്രസീവ് സ്പോർട്സിൽ അതല്പം കഠിനവുമാണല്ലോ. എന്നാൽ കടിച്ചു കീറാൻ വരുന്ന എതിർ ടീം അംഗങ്ങളോട് കയർക്കാൻ നിൽക്കുന്ന നെയ്മറിനെ നമ്മൾ അങ്ങനെ കണ്ടെന്ന് വരില്ല.
ഏതൊരു സാഹചര്യത്തിലും അയാൾ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നതേ നമ്മൾ ഒരു പക്ഷെ കണ്ടേക്കൂ. 2018 ചാമ്പ്യൻസ് ലീഗിൽ PSG വേണ്ടി റെഡ് സ്റ്റാറിനെതിരെ കളിക്കുമ്പോൾ കൗസിച്ച് അനാവശ്യമായി അദ്ദേഹത്തെ ഫൗൾ ചെയ്തു. വീണ്ടും അദ്ദേഹത്തിന് അടുത്തുപോയി കയർക്കാൻ തുടങ്ങി. എന്നാൽ അദ്ദേഹം ഒന്നും മിണ്ടിയില്ല. കൗസിച്ചിനെ നോക്കി ചുണ്ടിൽ ചെറിയൊരു ചിരി മാത്രം. വാക്കുകൊണ്ടായിരുന്നില്ല അദ്ദേഹത്തിന്റെ മറുപടി. തന്റെ ഹാട്രിക്കുമായി 6-1 PSG വിജയിക്കുമ്പോൾ അവിടെയായിരുന്നു ആ മനുഷ്യന്റെ മറുപടി. സമ്മർദ്ദ ഘട്ടത്തിൽ ഇന്നുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ചത് എന്ന് തന്നെ പറയാം നമുക്ക് നെയ്മറിന്റെ സെറ്റ് പീസുകൾ. ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് സമ്മർദ്ദ ഘട്ടത്തിൽ പെനാൽറ്റി വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾ എന്ന ഉറപ്പോടെ തന്നെ നെയ്മറിന് പന്ത് നൽകാം. വിശ്വാസം തെറ്റില്ല, അദ്ദേഹം ഒരു വട്ടമല്ല പല വട്ടം തെളിയിച്ചിട്ടുമുണ്ട് അത്. മറ്റു കളിക്കാരിൽ നിന്ന് നെയ്മർ എങ്ങനെ വ്യത്യസ്തനാകുന്നു എന്നതിന് ഒരു ഉത്തരമേ ഉണ്ടാകൂ. അയാളുടെ പെരുമാറ്റം എല്ലാവരെയും ഒരുപോലെ കാണാനാണ് അദ്ദേഹം പഠിച്ചിട്ടുള്ളത്. തന്നെ സ്നേഹിക്കുന്നവരെ തിരിച്ചു സ്നേഹിക്കാനും അതുകൊണ്ട് വലിയ ആഗ്രഹങ്ങളുമായി തന്റെ അടുക്കലെത്തിയ ആരെയും അദ്ദേഹം തിരിച്ചയച്ചിട്ടേയില്ല. ഒരു TV പ്രോഗ്രാമിനിടെ ഒരു ചെറിയ പെൺകുട്ടിയെ തന്റെ ഇഷ്ടതാരം നെയ്മറാണെന്ന് വെളിപ്പെടുത്തിയതിന് പിന്നാലെ അവിടെ സ്ക്രീനിൽ തെളിഞ്ഞത് ആ പെൺകുട്ടിക്ക് വേണ്ടിയുള്ള നെയ്മറുടെ ഒരു വീഡിയോ ആയിരുന്നു. സ്വന്തം മകളെ പോലെ ആ കുഞ്ഞിനെ അഭിസംബോധന ചെയ്യുകയും എല്ലാവിധ ആശംസകളും അർപ്പിക്കുകയും ചെയ്തപ്പോൾ ആ കുട്ടി പൊട്ടിക്കരഞ്ഞുപോയി. അതുപോലെ ഒരു മത്സരത്തിനിടെ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി വന്ന ബ്രസീൽ ആരാധകനായ കുട്ടിയെ ഗ്രൗണ്ട് സ്റ്റാഫ് തടഞ്ഞപ്പോൾ നെയ്മർ ഓടിയെത്തി കുട്ടിയെ എടുത്ത് സഹതാരങ്ങൾക്കടുത്തേക്ക് നടന്നു. അവനെ വായുവിൽ എറിഞ്ഞു പിടിച്ചപ്പോഴും ശേഷം അവനെ ചേർത്ത് നിർത്തി ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തപ്പോഴും ആ ചുണ്ടിൽ വിരിഞ്ഞ പുഞ്ചിരി മാത്രം മതി ആ നിമിഷത്തെ വർണ്ണിക്കാൻ. ഒരു സെലിബ്രിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ചെറിയ സംഭവമായിരിക്കാം. എന്നാൽ ഇവരെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഓരോ ആരാധകനും ഇത് അവരുടെ ജീവിതത്തിലെ തന്നെ ഏറ്റവും വിലയേറിയ മുഹൂർത്തമായിരിക്കും. അത് മനസ്സിലാക്കി അവരുടെ സന്തോഷത്തിന് വേണ്ടി തന്റെ സമയം മാറ്റിവെച്ചിടത്താണ് നെയ്മർ എന്ന വ്യക്തിത്വത്തെ നാം കാണേണ്ടത്. ഏതൊരു എതിരാളിയെയും വീഴ്ത്തി മുന്നേറുന്ന കളിക്കാരൻ വലിയ പോരാളി തന്നെയാണ്. എന്നാൽ അതിനൊപ്പം തന്റെ ഒപ്പം നിൽക്കുന്ന ജനതയെയും ഒരു ചിരിയോടുകൂടി ഒപ്പം നിർത്തുന്ന ആളാണ് രാജാവ്. വന്ന വഴി ഒരിക്കലും മറക്കാത്ത നെയ്മർ എന്ന മനുഷ്യനെ അതുകൊണ്ട് തന്നെ അക്ഷരം തെറ്റാതെ വിളിക്കാം എന്നും ആർത്തിരമ്പുന്ന ബ്രസീലിയൻ ജനതയുടെ സുൽത്താൻ.